ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയ 174 പേർക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ്. BJP പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയിലാണ് നടപടി. രണ്ട് വാർഡുകളിലെ പ്രാഥമിക പരിശോധനയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ളവരെയാണ് കണ്ടെത്തിയത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? ഇവരെ ഹിയറിംഗിന് വിളിച്ചതിന് ശേഷം വോട്ട് രണ്ട് സംസ്ഥാനത്തുമുള്ള വിവരം അറിയാമോ എന്നുള്ള കാര്യമായിരിക്കും ആദ്യം ചോദിക്കുക. രണ്ട് സംസ്ഥാനത്തും വോട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും വോട്ട് സ്ഥിരീകരിച്ചിരിക്കാൻ ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമേ ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ വോട്ടിന്റെ വോട്ടേഴ്സിന് പേര് മാറ്റേണ്ട സമയം അത് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ അതിനുള്ള സമയം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടേഴ്സിനുള്ള പേര് മാറ്റാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ നിലവിൽ ഒരു പ്രതിഷേധം പോലെയുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഉടുമ്പൻചോലയിലെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ ഹിയറിംഗ് ഉൾപ്പെടെ മാറ്റുന്നതിനും ഇവർക്ക് എങ്ങനെ ഹിയറിംഗിനെ സമീപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ശരി, എന്തായാലും ഇരട്ട വോട്ടിൽ 174 പേർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. രാഹുൽ വിജയനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.